എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾക്ക് കുറച്ച് ദിവസം മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇൻട്രോ പറയുന്നത്. ഒരു രക്ഷയില്ല, സൗണ്ടും അതുപോലെ തന്നെ വീടിനകത്ത് അപ്പടി ഇരുട്ടുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് പായ്ക്കിന് നിറം വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതലുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ചിലർക്ക് മുഖത്തൊക്കെ അമിതമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവാറുണ്ടല്ലേ, അപ്പോൾ അതിന് പോകുന്നതിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പായ്ക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ വെയിലേറ്റൊക്കെ ഉണ്ടാകുന്ന സൺടാൻ മാറ്റുന്നതിനും അതുപോലെ മുഖക്കുരു വരാതിരിക്കാനും ഈ ഒരു പായ്ക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്സൊക്കെ ഉള്ളൊരു കുഞ്ഞു ചാനലാണ്. അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി മറക്കാതെ എനേബിൾ ആക്കിയാലാണ് ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് ഇടുമ്പം അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. മറക്കാതെ അപ്പം തന്നെ വീഡിയോസ് കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഈ ഒരു പായ്ക്ക് ഉപയോഗിക്കേണ്ട വിധം ആദ്യമേ പറയാം. നമ്മളിതുപോലെ നല്ല തിക്ക് ലെയറായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഫേസിലേക്ക് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ ഒരു മസാജിങ് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ ഈ ഒരു പായ്ക്ക് നമ്മൾ ഒന്നിടവട്ട ദിവസങ്ങളിലാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൈഡൽസിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയർ ചലഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ചയെങ്കിലും ഒന്ന് കഴിഞ്ഞിട്ടാട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, നമുക്ക് ഈ മഴ കാരണം ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് താമസിക്കുന്നത്. കഴിവതും വേഗം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പായ്ക്കിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് മിൽക്ക് പൗഡറാണ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ള് കാണാത്തതുകൊണ്ടാണ് ഡൗട്ട്. ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ പാൽപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 സ്പൂണാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതില്ലാത്തവർക്ക് നമുക്ക് സാധാരണ മഞ്ഞൾപ്പൊടിയില്ലേ, അതാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് രണ്ടിനും ഒരേ ഗുണമാണ്. പിന്നെ ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ആ മഞ്ഞപ്പോ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മറ്റേ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നന്നായിട്ട് മഞ്ഞപ്പോ ഉണ്ടാവും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡൽവുഡ് പൗഡറാണ്. അതിന് 40 രൂപയാണ് കേട്ടോ ഇത്രയുള്ളൊരു ടിന്നിന്. ഇത് 20 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും മോക്കുരൊക്കെ വരാതിരിക്കാനും ഈ സാൻഡൽവുഡ് പൗഡർ വളരെ എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഒരു 3 കൂട്ടം നമ്മൾ ഈ ഒരു പായ്ക്കിന് മസ്റ്റാണ്. ഇതിനകത്ത് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും അലർജി ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു പായ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഈ ലെമൺ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കുമ്പം ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെമൺ ജ്യൂസിന് പകരം ഡ്രൈ സ്കിന്നുകാർ ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് കേട്ടോ. 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഹണിയും കൂടിയാണ്. അപ്പോൾ ഇത്രയും ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ലെമൺ ജ്യൂസിന് പകരം തൈര് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നതൊന്നും മാറ്റേണ്ടതില്ല. അപ്പോൾ അതാ ഞാനിവിടെ 1 സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഹണിയാണ്. അപ്പോൾ ഈ ഹണി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആവുന്നതിന് നന്നായിട്ട് സ്കിന്നിനൊരു തിളക്കം കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല ക്രീം പരുവത്തിലാക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഏതൊരു പായ്ക്കാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇതാ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല കിടു പായ്ക്കാണ് കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ എന്തിൻ്റെ ആ ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.